എനിക്ക് നിങ്ങൾ ആയിക്കോളും നിങ്ങളോട് വർത്താനം പറയേണ്ടതെന്നേ എത്ര ഈ സംഘടന തുടങ്ങിയിട്ട് ഓ ഞാൻ കുറച്ച് ആയി പോയി നവകേരള സദസ് യാത്രക്കിടെ മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിഞ്ഞും പ്രതിഷേധം എത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ കാറിന് നേരെ കല്ലേറുണ്ടായപ്പോൾ അതിനെ കല്ലേറിനെ ന്യായീകരിച്ച പലരെയും നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ ഇന്ന് ഷൂ എറിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളെയും നമ്മൾ അവിടെ കാണുകയാണ് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും നരേന്ദ്രമോദി ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടല്ലോ നരേന്ദ്രമോദിക്കെതിരെ ഒരു കരിങ്കുടി പ്രതിഷേധമില്ലല്ലോ ഒരു ഷൂർ ഇല്ലല്ലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ ഒരു ഷുവർ പ്രതിഷേധം എന്നെ മറുപടി പറയാൻ പോകുന്നത് ആളുകളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയാതെ തോറ്റു കൊടുക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ മാർജിനിൽ തോറ്റാലും ആ തോൽവിക്ക് ഒരു അന്തസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയം പറയാതെ തോറ്റുപോയി എന്നുള്ളത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ തോറ്റുപോയി എന്നുള്ളത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ ഈ വൈ എഫ് എന്ത് ബാധ്യതയാണ് സമൂഹത്തിലുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ മർദ്ദിക്കാൻ ഏറ്റവും മോശപ്പെട്ട വിഷുവലുകളാണ് ഞാനിന്ന് കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആളുകളെ എടുത്ത് കനാലിലേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ കനാലിലേക്ക് എറിയുക നിലത്ത് കിടക്കുന്ന ആളിലെ ചവിട്ടുക ഇവരാരാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അതൊന്നും എനിക്കറിയാൻ മേലെ ണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മളൊക്കെ വലിയ മുഖ്യമന്ത്രി കൃത്യമായ സൂചന കൊടുക്കുന്നത് അത് തന്നെയാണ് നാട്ടുകാർ നിങ്ങളെ കൈയേറ്റം ചെയ്യും എന്ന് തന്നെയാണ് കൃത്യമായി മുഖ്യമന്ത്രി സൂചന കൊടുക്കുന്നത് കാരണം അത് ആ പാർട്ടി ആണല്ലോ അങ്ങനെയാണെന്നേലോ എനിക്ക് മതി ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്ന മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ പാർട്ടി അല്ല സി പി ഐ എം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്നത് സായുധ വിപ്ലവത്തിലൂടെ തുടങ്ങി പിന്നീട് അത് ഉപേക്ഷിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വന്നിട്ടുള്ളതാണ് അടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നവരല്ല അടി ഉണ്ടെങ്കിൽ ആ അടിക്ക് തിരിച്ചടി കൊടുത്തിട്ട് പോയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസും എടുക്കുന്നത് അവർ കരിങ്കുടി കാണിക്കുമ്പോൾ പിടിച്ചു മാറ്റിയാൽ ചെടിച്ചു കൊണ്ട് തലക്കടിച്ചാൽ ആ ചെടിച്ചട്ടി ആ രക്ഷാപ്രവർത്തനം ഏറ്റുവാങ്ങി പോവുകയല്ല തങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രക്ഷാപ്രവർത്തനം ദിവസങ്ങളിൽ നേരിട്ട് കാണാം ചുമ്മാ പറഞ്ഞായിരിക്കും ശരിക്കും നിനക്ക് ഇപ്പുറത്ത് ഒരു മര്യാദ നവകേരള സദസ്സിലെ പ്രഭാത ഭക്ഷണ സമയം മുതൽ അതിന്റെ അവസാന മണിക്കൂറുകൾ വരെ ഒരു സർക്കാരിന് കിട്ടുന്ന പരാതികൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് യും അങ്ങനെ നിങ്ങൾ അതിനെ ഗൗരവത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അജണ്ട ആരുണ്ടായിക്കൊണ്ടിരിക്കുന്നോ ഈ പരാതി കിട്ടുന്ന സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ പറയുന്ന പ്രശ്നങ്ങളിൽ പരാതി പരിഹരിച്ചില്ലെങ്കിൽ ജനം ഒരു അജണ്ട ഉണ്ടാക്കും എന്നിട്ട് കടക്ക് പുറത്തെന്ന് പറയും കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒതുങ്ങിയെ കുറിച്ചാണ് പറയുന്നത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ ഒന്നും വിവരം വിവരമുള്ളതാ ഞാൻ മനസ്സിലാക്കാനുള്ള വിവരമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് ചെയ്യാതെ തന്നെ ഇവന്റെ നിങ്ങൾ ആർ എസ് എസ് ഈ പറയുന്ന എന്താ പറയണ്ട അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഖഭാവം ഉണ്ടാക്കുക ആ നിലയിൽ വർത്താനം പറയാ ഇതൊക്കെയാണ് നിങ്ങളുടെ അജണ്ട നിങ്ങൾ ആയിക്കോളും നിങ്ങളോട് വർത്താനം പറയേണ്ടതേ പറയൂ എന്റെ സ്വഭാവം തന്നു കഴിഞ്ഞ പിന്നെ തല്ലാൻ നിർത്താറുണ്ട് ഞാൻ അല്ല നിങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങള് നിങ്ങൾ ഈ നാലഞ്ച് പേരിലെ ചർച്ചയിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താന്ന് അറിയോ ആർ എസ് എസ് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുഖഭാവം ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചീഫ് ആയിട്ടാണ് എനിക്ക് എന്റെ വാദം പറയാനുണ്ടാവും അത് അത് പറയാൻ വേണ്ടിട്ടാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അത് ഞാൻ പറയും അത് മാത്രം കേട്ടോളൂ ഒന്നും അങ്ങോട്ട് പറയാൻ പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ അങ്ങ് പറയുന്നത് മാത്രം കേട്ടിരിക്കാനല്ല അഭിപ്രായം പറയാൻ കൂടിയുള്ള പരിപാടി അഭിപ്രായം പറയുന്ന നിങ്ങളുടെ സമയത്തിൽ പറഞ്ഞാൽ മതി എന്നോട് പറയേണ്ട അല്ലോട് ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ എന്നോട് ഞാൻ എന്റെ എന്റെ മേലെ പറയാനൊന്നും ആരും അഭിപ്രായം സാറിന്റെ സാറിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല അതെന്തായാലും അതിനോട് പ്രതികരിക്കാനും ഞാൻ തയ്യാറല്ല ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ദേഹത്തിനില്ല എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും